ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഇന്നത്തെ നമ്മുടെ ടൂറിന്റെ. അപ്പൊ സെക്കൻഡ് ഡേ നമ്മൾ പോകാൻ പോകുന്ന ബേലൂർ, അവിടെ മൊത്തം അട്രാക്ടിവിറ്റീസും കാര്യങ്ങളാണ്. നമ്മളിപ്പോ റൂമിൽ നിന്ന് എല്ലാം ഇറങ്ങി, റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ബസ്സിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ അട്രാക്ടിവിറ്റീസിന് വേലൂരിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ വണ്ടിക്കകത്തേക്ക് ബാഗ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ അട്രാക്ടിവിറ്റീസ് പോകുന്നതിന് മുമ്പ് ബേലൂർ ടെമ്പിളിന് അവിടെ നിന്ന് കയറുന്നുണ്ട്. അപ്പോൾ ബേലൂർ ടെമ്പിളിന് എത്തിയിട്ടുണ്ട്. ബേലൂർ ടെമ്പിളിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോവാം. അപ്പോൾ നമുക്കിനി ടെമ്പിളിനകത്തേക്ക് പോകാം. അപ്പം വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമുക്ക് നേരെ അകത്തേക്ക് പോവാണ്. അപ്പോൾ എൻട്രൻസൊക്കെ കാണാൻ നല്ല നൈസാട്ടോ. കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഈ ഇതുപോലെ കല്ല് വെച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും തൊട്ട് എഴുതിട്ടാണ് അകത്തോട്ട് പോകുന്നത്. കയറി അകത്തോട്ട് വരുമ്പോൾ ഒരു വ്യൂ ഒക്കെ കണ്ടാ ഗൈസ്. അതുമാത്രമല്ല ടെമ്പിളിൻ്റെ ആ ഒരു പ്ലസൻറ്റ് ഫീലൂടൊക്കെ ആകുമ്പോഴത്തേനും എൻ്റെ മോനെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഗൈസ്. അമ്പലത്തിനകത്ത് ഇതേ പൂജാ സാധനങ്ങൾ വയ്ക്കുന്ന കടയൊക്കെ ഉണ്ട്. ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ബേലൂർ ടെമ്പിളൊക്കെ കണ്ടിറങ്ങി. അതിൻ്റെ അകത്ത് കാർവിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ നൈസ് കേട്ടോ. അതിൻ്റെ അടുത്ത് ആൻറ്റിക് പീസസൊക്കെ വെച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് അതിനകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ നൈസായിട്ട് എടുത്തെല്ലാം കാണിച്ചു തരായിരുന്നു. പണ്ട് അവരെത്ര മെനക്കെട്ടിരുന്നു ഈ ഒരു കാര്യം. അതായത് ഇന്നത്തെ ആൾക്കാർക്ക് കാണണമെങ്കിൽ അന്നത്തെ ആൾക്കാർ കഷ്ടപ്പാട് നമുക്ക് ഈ അമ്പലത്തിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഗൈസ് അങ്ങനെ ഇപ്പം ബേലൂർ എത്തിയിട്ടുണ്ട്. ബേലൂർ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ആക്ടിവിറ്റി. എല്ലാവരും ഇതേ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഇതേ വെയിറ്റിങ്ങിലാണ്. ഗൈസ് ഇതേ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പം നമ്മുടെ ടൂർ ടൈം ആയതുകൊണ്ട് എല്ലാ കോളേജിൽ നിന്നുള്ള പിള്ളേർ ഇവിടെ വരുന്നുണ്ട്. ഇതേ ഒരുപാട് പേര് വാട്ടർ ആക്ടിവിറ്റി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന കറക്റ്റ് സ്പോട്ട് എന്താണെന്ന് പറഞ്ഞാൽ യാഗാച്ചി വാട്ടർ സ്പോർട്സ് പാർക്ക് എന്നാണ് കറക്റ്റ് പേര്. അങ്ങനെ നമ്മളിത് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത് നമുക്ക് വാട്ടർ റൈഡിനുള്ള പെർമിഷൻ ഈ ഒരു ടാഗാണ്. ഈ ടാഗ് കൈ കിട്ടുമ്പോഴാണ് നമുക്ക് അതിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു സ്ട്രാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി വാട്ടർ റൈഡിന് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. നമുക്കിതേ അപ്പം സേഫ്റ്റി മസ്റ്റ് ആണ്. അതേ നമുക്ക് ലൈഫ് ജാക്കറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഇടാം. ഗൈസ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാമെന്ന റാഫ്റ്റിങ്ങും കയാക്കിങ്ങും ആണ്. അപ്പോൾ അതിനായിട്ട് ഇനി അങ്ങോട്ട് പോവുകയാണ്. ഗൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു ബനാന റൈഡിൻ്റെ വീഡിയോ ആണ്. ഗൈസ് ഇതേ നമ്മുടെ വാട്ടർ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞാണ്. പക്ഷേ നമുക്ക് അവിടെ ഫോൺ കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം വെള്ളത്തിനകത്തുള്ള പണിയാണ്. നമ്മുടെ ഫോൺ പോയ ഡാർക്ക് സീനാണ്. അതുകൊണ്ട് നമ്മൾ ഫോൺ കൊണ്ടുപോയില്ല. അപ്പം അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അന്യായ ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ അതായത് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം വേറെ സ്പോട്ടിലോട്ട് പോകാൻ പോകണം. അപ്പോൾ അവിടെ എന്തായാലും ചെന്നിട്ട് കാണാം. വാട്ടർ ആക്ടിവിറ്റി കഴിഞ്ഞിതേ എല്ലാവരും നല്ല ടയേർഡാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഇന്നിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇനി ചെന്നിട്ട് എന്തെങ്കിലും പരിപാടി സെറ്റ് ആക്കാൻ നോക്കാം. അങ്ങനെ ഹോട്ടലിൽ വന്ന് ഫ്രഷ് ആയത് നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേനും വെറുതെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മളിതേ കർണാടക വന്ന് ബേലൂർ വന്ന് ഇങ്ങനെ കറങ്ങി നടക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. എന്തുവാ ഫാമിലി ഉത്സവ് എക്സിബിഷൻ എന്ന് പറഞ്ഞ എക്സിബിഷൻ നടക്കുന്നത്. അപ്പം നമ്മളത് കാണാനായിട്ടൊരു പ്ലാനിങ് ഉണ്ട്. ഉറപ്പില്ല, എന്നാലും നമുക്ക് എന്തായാലും കാണാൻ പറ്റുമെന്നറിയില്ല, നമുക്ക് നോക്കാം. ഗൈസ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോകണം. ഭാഗത്ത് എന്തോന്ന് അറിഞ്ഞുകൂടെ വലിയ ഗുമ്പുണ്ടോന്ന് അറിയാൻ വയ്യ. അപ്പം എന്തായാലും നമുക്ക് കയറി നോക്കാം. കയറി വരുമ്പോഴത്തേനും ഇതേ ആനയുടെ പ്രതിമയും പിന്നെ റിയലിസ്റ്റിക് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള എഡിറ്റ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്.